കാബൂളിവാല എന്ന സിനിമയിലൂടെ ബാലതാരമായും പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടറായും സംവിധായകനായും തിരക്കഥാകൃത്തായും നടനുമായ താരമാണ് സോഹൻ സീനുലാൽ. മമ്മൂട്ടി, നദിയ മൊയ്തു, തപ്സി പാനു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡബിൾസ് എന്ന ചിത്രം ചെയ്തുകൊണ്ടാണ് സംവിധാന രംഗത്തേക്ക് സോഹൻ സീനുലാലിന്റെ കടന്നുവരവ്. സംവിധാനത്തിന് പുറമെ അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു. തന്റെ സിനിമാ വിശേഷങ്ങൾ സോഹൻ സീനുലാൽ വെള്ളി നക്ഷത്രവുമായി പങ്കുവയ്ക്കുന്നു. ഈ സിനിമയിൽ നമുക്കറിയാം, ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രത്തെ നായകനെ അവതരിപ്പിക്കുന്നത് അനുപേട്ടനാണ്. അനുപേട്ടൻ്റെ ഒരു സന്തത സഹചാരിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പൊളിറ്റിക്കൽ ത്രില്ലറാണ്, രാഷ്ട്രീയ പരിവേഷം കൂടെ ചേർന്നതാണോ? എൻ്റെ ക്യാരക്ടർ അല്പം ഹ്യൂമറൊക്കെ കലർന്നതാണ്, എന്നാലും കുറച്ച് കാര്യഗൗരവമായിട്ടുള്ള സീനുകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. കണ്ണൻചേട്ടനെ ആദ്യമായിട്ടാണ്? കണ്ണൻചേട്ടൻ്റെ സിനിമയിൽ ഞാനിത് മൂന്നാമത്തെ സിനിമയാണ്. ആദ്യം ആ ചൈൻസിലാണ് അഭിനയിച്ചത്, അതിനുശേഷം ചാണകേന്ദ്രം. ചാണകേന്ദ്രത്തിന് ശേഷമാണ് ഞാൻ വരാറില്ലത്. എങ്ങനെയാണ് ഒരു അസോസിയേഷൻ കണ്ണൻ താമരക്കുളം തോന്നുന്നത്? നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മലയാളികളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ് കണ്ണൻ താമരക്കുളം. മികച്ച ഒരു ടെക്നീഷ്യനാണ്, വളരെ ഫാസ്റ്റായിട്ട് അദ്ദേഹത്തിന് വേണ്ടത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആർട്ടിസ്റ്റുകളെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഒരു സംവിധായകരിൽ ഒരാളാണ് ശ്രീ കണ്ണൻ. മിമിക്രിയിൽ നിന്നും അല്ലെങ്കിൽ പലരിൽ നിന്നും നമ്മുടെ സിനിമയിലേക്ക് എത്തുന്ന പലരും അത്തരം ഒരു ക്യാരക്ടറിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ ചേട്ടനെ സംബന്ധിച്ച് ആ ഒരു തരത്തിലല്ല, പല വേഷങ്ങളും ചേട്ടൻ തേടി എത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നു. അത് എങ്ങനെയാണ് നോക്കുന്നത്? അല്ല, നമ്മൾ ഒരു കഥാപാത്രത്തെ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുകയാണ്, അതായിരിക്കാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറെടുപ്പുകളോടുകൂടിയിട്ടല്ല ഒരു സിനിമയുടെ ലൊക്കേഷനിലേക്ക് എത്തേണ്ടത്. ആ സിനിമയുടെ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ ആ സിനിമയുടെ തിരക്കഥാകൃത്തും ആ സിനിമയുടെ സംവിധായകനും നമ്മൾക്ക് കരുതി വെച്ചിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ടാവും. ആ കഥാപാത്രത്തോട് നീതി പുലർത്തുക. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളെയും ഹ്യൂമറാക്കണം എന്നുള്ള വാശി നല്ലതല്ല. ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ അത് ഹ്യൂമറാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ആ കഥാപാത്രം ഒരു ബഫൂണാണെങ്കിൽ ആ കഥാപാത്രത്തെ ആ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. അല്ല, ആ കഥാപാത്രം അത്തരത്തിലുള്ള ഒരാളല്ല എങ്കിൽ ആ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അത് സംവിധായകരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അത് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മിമിക്രിയിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ ഈ സിനിമയിലേക്ക് ആദ്യം നമ്മളെത്തുന്നത് ചേട്ടൻ്റെ സംബന്ധിച്ച്. ആ ഒരു ചുവടുവയ്പ്പ് എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിൽ അല്പമേ മിമിക്രി ചെയ്തിട്ടുള്ളൂ. എന്നെ ആക്ഷൻ ഹീറോ ബിജുവിലേക്ക് എവ്രിഡ് ഷൈൻ കാസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ സ്കൂൾ തലത്തിലൊക്കെ മിമിക്രി ചെയ്തിട്ടുള്ള കാര്യം പോലും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്കൽ മേക്കിംഗ് ഒക്കെയാണ് എന്നെപ്പോലെയുള്ള ആൾക്കാരെയൊക്കെ നടനാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതലും മലയാളികൾ കൂടുതലും ചേട്ടൻ കണ്ടുള്ള മമ്മൂട്ടിയുടെ ചിത്രത്തിൽ കൂടുതലാണ് തോന്നുന്നത് അല്ലേ? അത് ആ ഒരു എങ്ങനെയാണ് ഒരു ആ ഒരു ട്വിസ്റ്റ് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഈ പറയുന്ന പോലെ ഓരോ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ഡിസ്കഷനിലൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ഇത് സോഹൻ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ അതിൻ്റെ സംവിധായകർക്ക് ഈ വേഷം സോഹൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടാവാം. യഥാർത്ഥത്തിൽ എന്താണത്തെ കാരണമെന്ന് എനിക്കും അറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു, വലിയൊരു ഭാഗ്യമായിരുന്നു, ഭാഗ്യമാണ്. കാരണം അദ്ദേഹത്തെ പോലെയുള്ള ലോകം കണ്ട മികച്ച നടന്മാരിലൊരാളായ മമ്മൂക്കയെ പോലെയുള്ളൊരു ആക്ടറുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. മമ്മൂക്കയായിട്ടുള്ളൊരു അടുപ്പം അതിനെപ്പറ്റി പറയാം. മമ്മൂക്കയുമായിട്ട് ഞാൻ ക്രോണിക് ബാച്ചിൽ നിന്ന് സിനിമ വർക്ക് ചെയ്യുമ്പോഴാണ് മമ്മൂക്കയുമായിട്ട് അടുത്ത് ഇടപെടാൻ സാധിക്കുന്നത്. അതിനുശേഷം തൊമ്മനും മക്കളും മായാവി, പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമ ഡബിൾസ്. അപ്പോൾ മമ്മൂക്ക ഒരുപാട് സൗഹൃദങ്ങളുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ സമൂഹത്തിലെ വിവിധ തുറക്കാരായിട്ട് വിവിധ നിലയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരായിക്കോട്ടെ,
എഴുത്തുകാരായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, അങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂടെ കുറച്ച് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ്. അത് ഇപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നോ അത് അതെന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല. ഒരുപാട് സുഹൃത്തുക്കളിൽ ഒരു ആളാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഈ അഭിനയമായിരുന്നു അതോ സംവിധാനമായിരുന്നു മനസ്സിലെപ്പോഴും? സംവിധാനം തന്നെയാണ് മനസ്സിലുള്ളത്. കാരണം അഭിനയം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും വലിയ കാര്യമായിട്ട് ചെയ്യാനില്ല. നമ്മുടെ സുഹൃത്തുക്കളാണ് സംവിധായകർ. അവർ അവരുടെ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾക്ക് എന്നെ കാസ്റ്റ് ചെയ്യാമെന്ന് അവർക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ. ഒരു പക്ഷേ സൗഹൃദത്തിൻ്റെ ഒരു ബന്ധത്തിൻ്റെയൊക്കെ പുറത്തായിരിക്കാം, അതല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ ചെയ്താൽ നന്നായിരിക്കാം എന്ന കാര്യത്തിലായിരിക്കാം. അവർ വിളിച്ചാൽ മാത്രമേ എനിക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ സംവിധാനം എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല തിരക്കഥകൾ സംഘടിപ്പിക്കണം, എനിക്ക് നല്ല അഭിനേതാക്കളുടെ ഡേറ്റ് സംഘടിപ്പിക്കണം, പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കണം, ഇത്തരം പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശ്രമം എപ്പോഴും അടുത്ത സിനിമ സംവിധാനം ചെയ്യാൻ തന്നെയാണ്. അഭിനയം എന്ന് പറയുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ ആസ്വദിക്കുന്നുണ്ട്, എനിക്കിഷ്ടമാണ്, വിളിക്കുന്നു, എൻജോയ് ചെയ്ത് തന്നെ ഓരോ കഥാപാത്രങ്ങളും ചെയ്യുന്നു. അതല്ലാതെ നമുക്ക് അതിലേക്ക് അതിൽ കൂടുതലൊന്നും അഭിനയിക്കാൻ നമുക്കൊന്നും ചെയ്യാനില്ല. നേരത്തെ പറഞ്ഞല്ലോ സംവിധാനമാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്, താരങ്ങളുടെ തീയതി ഉൾപ്പെടെ ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്കൊരു പ്രതിസന്ധി എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്? തീർച്ചയായും ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ നിരവധി പ്രതിസന്ധികളാണ്, പല രീതിയിലുള്ള പ്രതിസന്ധികളാണ്. ഓരോ ഇപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ സിനിമ അൺലോക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ അതിൻ്റെ ഫൈനൽ മിക്സിംഗ് ഒക്കെ അഞ്ചാം തുടങ്ങാൻ ഇരിക്കുകയാണ്. ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഒരു സിനിമ പ്രാവർത്തികമാവുന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാവുന്നത്. അൺലോക്ക് എന്ന് പറയുന്ന മൂന്നാമത്തെ സിനിമ, അതൊരു കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണോ? അത് അൺലോക്ക് എന്നുള്ളത് പേര് കേട്ടതുകൊണ്ടാണ്. കോവിഡുമായി ബന്ധപ്പെട്ട സിനിമയല്ല, കോവിഡ് കാലഘട്ടത്തിൽ നടക്കുന്ന രസകരമായ ഒരു കഥയാണ് അൺലോക്ക്. തോട്ട് എങ്ങനെയാണ്? അല്ല, ആ തോട്ട് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ മനസ്സിലുണ്ടായ ഒരു കഥയാണ്. പക്ഷെ അത് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അത് ബ്ലെൻഡായപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഡെപ്ത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണത് പെട്ടെന്ന് സാധ്യമായത്. ഒരു ബിഗ് ബജറ്റ് ചിത്രം വീണ്ടും നമ്മളൊരു മാസ് ചിത്രം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കുന്നു സംവിധാനത്തിൽ? യഥാർത്ഥത്തിൽ ഈ മാസ് ചിത്രമെന്നൊക്കെ നമ്മൾ പറയുന്നത് മലയാളികൾ അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് മാസ് സിനിമകൾ എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. അങ്ങനെയല്ല, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് മാസ്, ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സിനിമയാണ് മാസ് സിനിമ. അപ്പോൾ അത് ബിഗ് ബഡ്ജറ്റ് ആവാം, സ്മോൾ ബഡ്ജറ്റ് ആവാം, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ തോന്നിപ്പോൾ ഈ ഇപ്പോൾ ഈ മേഖലയിൽ ഇത്രയും നീട്ട് നിൽക്കുമ്പോൾ കടപ്പാട് എന്നൊരു സംഭവം എന്തെങ്കിലും ഉണ്ടാവും ആരോടെങ്കിലും? തീർച്ചയായും കടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഒരു വ്യക്തി, ഇപ്പോൾ നമുക്കറിയാം നമ്മളെക്കാൾ സിനിമയിലുള്ളവരെക്കാൾ, പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സിനിമയിലുള്ളവരെക്കാൾ സിനിമയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് സിനിമയിലുള്ളവരെക്കാൾ കഴിവും ഒക്കെ ഉള്ളത്. പിന്നെ നമ്മളൊക്കെ സിനിമയിൽ എത്തിപ്പെട്ടതും നിലനിൽക്കുന്നതും ഒക്കെ ഒരുപാട് വ്യക്തികളുടെ സഹായം കൊണ്ടും ഒരുപാട് ഭാഗ്യം കൊണ്ടും അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമായതുകൊണ്ടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തത്രയും ആൾക്കാരോട് കടപ്പാട് തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഈ കോവിഡ് പ്രതിസന്ധിയാണ്, പലർക്കും നിർമ്മാതാക്കളെ പോലെ കിട്ടാൻ വലിയ പ്രതിസന്ധി നേരിടുന്നൊരു സംഭവം സമയം ഇപ്പോൾ തിയേറ്റർ ഉൾപ്പെടെ ഇപ്പോൾ സജീവമായി വരുന്നതേ ഉള്ളൂ. ഈ കാലഘട്ടത്തെ ചേട്ടൻ്റെ ഒരു ഇതിൽ നിന്നുണ്ട്. സിനിമ എന്നും പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. സിനിമ ലോക മഹായുദ്ധങ്ങൾ വന്നപ്പോൾ സിനിമയെ ബാധിച്ചു, ടെലിവിഷൻ വന്നപ്പോൾ സിനിമയെ ബാധിച്ചു, അങ്ങനെ പല രീതിയിൽ സിനിമ പ്രതിസന്ധികൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ട്. പക്ഷേ സിനിമ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തിയേറ്റർ മാത്രമുണ്ടായിരുന്ന ഒരു വിപണന സാധ്യതയ്ക്ക് തിയേറ്റർ മാത്രമുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും സാറ്റലൈറ്റും മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നതുപോലെ ഇപ്പോൾ OTT എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമും കൂടി സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അതൊക്കെ
ഒരു വ്യവസായം എന്നുള്ള നിലയിൽ നമ്മൾ കാണുമ്പോൾ സിനിമയുടെ വളർച്ച തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിയേറ്റർ അല്ല നമ്മൾ നോക്കുന്നത്, അത് തികച്ചും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആണ് നമ്മൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തിയേറ്റർ നമ്മൾ സ്വാഭാവിക മാസം ഒരു ഭയങ്കര ഇളക്കം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മേഖല തിയേറ്റർ തന്നെയാണ്. ഒരു ഇപ്പോൾ ഈ ഒ ടി ടി ഇതും തമ്മിൽ ചേട്ടൻ്റെ ഇതിൽ അഭിപ്രായത്തിൽ സിനിമ എപ്പോഴും അതിൻ്റെ ആസ്വാദനം പൂർണ്ണമായും സംഭവിക്കുന്നത് തിയേറ്ററിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആൾക്കൂട്ടത്തിൽ നമ്മൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റയ്ക്കിരുന്ന് ആസ്വദിക്കുന്ന ഒരു പ്രവണത. അപ്പോൾ അതിൻ്റെ തമാശയായാലും അതിൻ്റെ ആക്ഷൻ സീക്വൻസുകളായാലും ഏത് ഇമോഷനായാലും ഒക്കെ സ്ക്രീനിൽ സംഭവിക്കുന്നത് ഈ ആൾക്കൂട്ടത്തിൽ പ്രതിഫലിക്കുന്നതിനോടൊപ്പമാണ് നമ്മുടെ ആസ്വാദനം പൂർത്തിയാകുന്നത്. അപ്പോൾ പിന്നെ തിയേറ്ററിന് വേണ്ടിയിട്ട് തിയേറ്റർ എഫക്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സിനിമ സൃഷ്ടിക്കപ്പെടുന്നത്, നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിൻ്റെ ആസ്വാദനം പൂർണ്ണമാകുന്നത് തിയേറ്ററിൽ തന്നെയാണ്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇപ്പോൾ ടി വി സിനിമ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംശയമൊക്കെ നമുക്കൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ടി വിയിൽ ഈ സിനിമ ആസ്വദിക്കുന്നു, മൊബൈലിൽ സിനിമ കണ്ട് ആസ്വദിക്കുന്ന തലമുറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നിരുന്നാലും തിയേറ്ററിൽ തന്നെയാണ് കാണേണ്ടത്. എൻ്റെ അൺലോക്ക് എന്ന് പറയുന്ന സിനിമ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളത് ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സിനിമ എല്ലാവരും തിയേറ്ററിലേക്ക് വരണം, തിയേറ്റർ സജീവമാണ്, തിയേറ്ററിൽ ഒരു എന്താ പറയുക ആൾ തിരക്കും തിക്കും തിരക്കും ഒക്കെ വന്നാൽ മാത്രമാണ് സിനിമയ്ക്ക് അതിൻ്റെ അർത്ഥത്തിലുള്ള ഗുണം ഉണ്ടാവുക. അപ്പോൾ ഈ ഇപ്പോൾ പുതിയൊരു സിനിമ ഇപ്പം റിലീസിന് ഒരുങ്ങുന്നതാണ്, വീണ്ടും ഒരു പുതിയ സംരംഭം ഏതെങ്കിലും സംവിധാനത്തിൽ ഒരുങ്ങുന്നുണ്ടോ? അങ്ങനെ ഒരുങ്ങുന്നുണ്ടോ? ഇല്ല, പുതിയ സംവിധാന സംരംഭത്തെ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അഭിനയിക്കാൻ വേണ്ടി വരുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ പുതിയ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ഏത് കഥയാണ്, ഏത് കഥാകൃത്തിനെ കാണണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കഥകൾ ഏതെങ്കിലും വികസിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ തന്നെയാണ് ചിന്ത. പക്ഷേ അൺലോക്കിൻ്റെ ഒരു റിലീസിന് ശേഷമേ അടുത്തൊരു സിനിമയുടെ ആലോചന ഒരു പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ മുന്നോട്ട് വരാൻ സാധിക്കും. പുതുമ നിറഞ്ഞ പുതുപുത്തൻ വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.